ഹലോ കൂട്ടുകാരെ, എൻട്രി എലവേറ്റിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോഡിംഗ് പഠിച്ചാൽ ജോലി കിട്ടുമോ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സപ്ലി ഉണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പം ബിടെക് ആയിക്കോട്ടെ ഏത് കോഴ്സും ആയിക്കോട്ടെ, സപ്ലി അടിക്കുന്നത് നമ്മുടെ ലെക്ക് പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലി ഉള്ളവർക്കും ജോലി സാധ്യതയുണ്ടോ? ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോഡിംഗ് പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്ന ഫുൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസ്ഡാണ് വർക്ക് ചെയ്യുന്ന മുഴുവൻ. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അതാ ഇപ്പോൾ എൻ്റെ മുമ്പിരിക്കുന്ന ഈ ഒരു ക്യാമറ. ഈ ഒരു ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും, അപ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു പർട്ടിക്കുലർ കോഡ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്ന് പറയുന്ന യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം ബേസിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിരൽത്തുമ്പിലുള്ള എല്ലാ ടെക്നോളജിയും. പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ മാറിയ AI ലോകത്ത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ആപ്പുകൾ ഉപയോഗിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താനും, നമ്മുടെ കാറുകൾ സർവീസിന് കൊണ്ടുപോകാനും, ഈവൻ ഡ്രസ്സുകളും മെഡിസിൻസും എല്ലാം നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മാറിയ ലോകത്തിൻ്റെ കോഡിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് കോഡിംഗ് എന്ന് പറയുന്ന ആൾക്കാരുടെ ക്ഷാമമായിരിക്കും. അതായത് സ്കില്ലുള്ള ആൾക്കാരെ കിട്ടാൻ വളരെ എന്താ പാടായിരിക്കും, കാരണം ഓൾറെഡി വലിയ വലിയ കമ്പനീസ് എല്ലാം സ്കിൽഫുള്ളായ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്താണ് കോഡിംഗ് എന്ന് പറയുന്ന പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു മെച്ചം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോസിലും മറ്റും പറയുന്ന പോലെ തന്നെ കോഡിംഗ് ആർക്കും പഠിക്കാം, പക്ഷേ പഠിക്കുമ്പോൾ അതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. കോഡിങ്ങിനെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോ കാര്യത്തിനും, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം വെബ്സൈറ്റുകളായിക്കോട്ടെ ആപ്പുകളായിക്കോട്ടെ, ഓരോന്നിനും ഓരോ രീതിയിലുള്ള കോഡുകളും ഓരോ രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൈതണ് യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല ജാവയിൽ ഉപയോഗിക്കുന്നത്, അതായിരിക്കില്ല മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ കോഡിങ്ങിനകത്ത് വരുള്ളൂ. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ അനന്തമാണ്. നിങ്ങൾക്കറിയാമോ, ഗൂഗിളിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ പ്രകാരം നമ്മുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറക്കുന്ന ആളുകളിൽ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പുറത്തിറക്കുന്ന യൂത്തിൽ 90% മുകളിലും അക്കാഡമിക് എക്സലൻസ് ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവാണ്. ഇവിടെ നമ്മുടെ എൻട്രി എലിവേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ നൂതനമായ ചിന്തയിൽ സംഭവിക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അക്കാഡമിക് ആയിട്ട് മാത്രമല്ല, മറിച്ച് ആ അക്കാഡമിക്കലി പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ അതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് മാറ്റാം. ഇപ്പം ഓരോ കമ്പനിക്കും എന്താ 95-96 മാർക്ക് വാങ്ങിച്ച ഒരാളെ ജോലി അറിയാതെ പിടിച്ച് ഒരു സീറ്റിലിരുത്തിയത് കൊണ്ട് അവർക്ക് ഒരു നേട്ടം ഉണ്ടാവത്തില്ല. അവർക്ക് വേണ്ടത് ജോലി അറിയാവുന്ന, അവർ കൊടുക്കുന്ന ടാസ്ക് അറിയാവുന്ന ആൾക്കാരെയാണ്. ഇപ്പം ലിങ്ക്ഡിൻ പോലത്തെ ഒരുപാട് ജോബ് സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, കാരണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ ദേ ആർ വെരി മച്ച് എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ്. പക്ഷേ നമ്മൾ അവർക്കൊരു ടാസ്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ അവരോടൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുകയോ പറയുകയാണെങ്കിൽ അവർ അതിൽ ഫെയിലായി പോകുന്നു. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഇതുപോലത്തെ ഒരു ഇന്നോവേഷൻ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ രീതി മൂലം നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്ത് നല്ലൊരു കോഡർ അഥവാ പ്രോഗ്രാമറായി മാറാൻ പറ്റുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വൻ തുക മാസശമ്പളങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞതാണ് സപ്ലി എന്നുള്ള കാര്യം. പണ്ട് മുതലേ സപ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ബിടെക്കിന് മാത്രമുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല, ഏത് കാര്യത്തിലും ഏത് പഠിച്ചാലും നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഈ ഒരു പുതിയ ട്രെൻഡിൽ, അതായത് ഇപ്പം ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂടി കഴിവുള്ള ആൾക്കാരെ പല കമ്പനികളും അന്വേഷിച്ച് വന്ന് അവരെ ജോബ് സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് എക്സലൻസ് നോക്കിയിട്ടില്ല, മറിച്ച് അവരുടെ പഠന മികവും നോക്കിയിട്ടുമല്ല, പക്ഷേ അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവ്, അതായത് ടാസ്കുകൾ ഓവർകം ചെയ്യാനുള്ള അവരുടെ കഴിവ്. മാത്രമല്ല ഇപ്പം നിങ്ങൾക്കിപ്പോൾ സപ്ലി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊരു പ്രോഗ്രാമറോ അല്ലെങ്കിൽ കോഡറോ ആയിട്ടോ മാസം നല്ല സാലറി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സപ്ലി ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. അപ്പം 100% ഗ്യാരണ്ടി ചെയ്ത് പറയുകയാണ്, സപ്ലി എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള ഒരു ബാരിയർ ഒരിക്കലുമല്ല. നിങ്ങൾ പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോഡർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ 100% കൊടുക്കുക, ബാക്കിയെല്ലാം നമ്മൾ ശരിയാക്കി തരുന്നതാണ്. അപ്പം ഇനിയും കോഡിങ്ങും പ്രോഗ്രാമിംഗ് വഴി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഒരു അടിപൊളി കോഡർ അല്ലെങ്കിൽ അടിപൊളി പ്രോഗ്രാമർ ആവാൻ വേണ്ടി നമ്മുടെ എൻട്രി എലവേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ പുതിയ ക്യാമ്പയിനിൽ അംഗമാകുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.